എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നാടൻ രീതിയിലുള്ള വിഷു സ്പെഷ്യൽ അവിയലാണ് റെഡിയാക്കാൻ പോകുന്നത്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ അവിയലിന് വേണ്ട വെജിറ്റബിൾ എന്തൊക്കെയാണ് അരിഞ്ഞെടുക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് മുരിങ്ങിക്കായ, ഒരു മുരിങ്ങിക്കായാണേ. പിന്നെ ഒരു പച്ചക്കായ, ഏത്തക്കയാണിത്. അതിനുശേഷം നമ്മൾ പുളിക്കാണേലും എല്ലായിടത്തും എല്ലാവരും തൈര് പുളി പിഴിഞ്ഞൊഴിക്കും. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ചേർക്കുന്നത് വെള്ളരിക്കയാണ് പുളിക്ക് ചേർക്കുന്നത്. അവിയലിന് ഒത്തിരി പുളിയായ വേറൊരു ടേസ്റ്റായിപ്പോൾ. പിന്നെ ഒരു ചെറിയ കഷ്ണം വെട്ടുചേമ്പ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ആ ചേമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചേന ഇത്രയും, ഒരു ചെറിയ കഷ്ണം, ഒരു മൂന്ന് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് മൂന്ന് പച്ചമുളക്, വഴുതനങ്ങ ഒരു മൂന്നെണ്ണം, ക്യാരറ്റ് ഒരെണ്ണം, പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പടവലങ്ങ ഒരു ചെറിയ പീസ്, പിന്നെ അമരിക്ക ഒരു മൂന്നാലെണ്ണം, കൊച്ചുള്ളി. ഇത്രയാണ് നമുക്ക് അവിയലിന് ആവശ്യമായ സാധനങ്ങൾ. ഈ കൊച്ചുള്ളി ചേർക്കുന്നത് നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോഴാണ് കൊച്ചുള്ളി ചേർക്കുന്നത്, അല്ലാതെ അവിയലിൽ അരിഞ്ഞിടത്തില്ല. ഇത്രയാണ് നമുക്ക് അവിയലിന് ആവശ്യമായ സാധനങ്ങൾ. ഇപ്പം നമ്മളുടെ അവിയലിന് ആവശ്യമായ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, ഈ പടവലങ്ങ ആയാലും ഈ ചേമ്പായാലും ഈ വഴുതനങ്ങയും ഈ ചേനയൊക്കെ ഉണ്ട്. ഈ അളവിൽ തന്നെ എല്ലാവരും അവിയലിന് വേണ്ടി അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിയലിൻ്റെ അരി അരിയുന്നതൊന്നും ഒരു ഭംഗിയില്ലെങ്കിൽ അവിയലേ കാണാൻ കൊള്ളത്തില്ല. പിന്നെ അവിയൽ തയ്യാറാക്കാൻ നമുക്ക് അരപ്പിന് വേണ്ടത് ഇത് കണക്ക് ഇവിടെ കിട്ടുന്ന ഈ ഡബ്ബയിലാണ് തേങ്ങ ചിരകിയത് കിട്ടുന്നത്. ഇതിലൊരു മുക്കാൽ ഭാഗം തേങ്ങ എടുക്കുന്നു, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശ ഉപ്പ്. നമ്മൾ ഓൾറെഡി ഈ അവിയലിന്റെ കഷ്ണം തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ അവിയലിന്റെ കഷ്ണം തിളയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഉപ്പ് ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കല്ലേ, ഈ നമ്മുടെ വാഴയ്ക്കായ ഒക്കെ കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിയലിനൊരു തിള വന്നതിന് ശേഷമേ ഉപ്പിട്ട് കൊടുക്കാവൂ. നമ്മൾ കഷ്ണം ഇട്ട് കഴിഞ്ഞാല് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നമ്മൾ കഷ്ണം വേവിക്കാൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേണം ഈ അവിയലിന്റെ കഷ്ണം വേവിച്ചെടുക്കാൻ. അരപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ തേങ്ങയുടെ കൂടെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനൊരു ഉപ്പ് അരപ്പിന് വേണ്ടി മാത്രം, ഒരു കാൽ സ്പൂൺ ചെറുജീരകം, ഒരു 10 അല്ലിയോളം നമ്മൾ സവാളയോ മറ്റുള്ളികളോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് അരപ്പ് തയ്യാറാക്കുമ്പോൾ ഇതുകൊണ്ട് 10 അല്ലിയോളം ചെറിയ ഉള്ളി ചേർത്ത് വേണം നമ്മൾ അരപ്പ് അരച്ചെടുക്കുക, അല്ല ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ അവിയൽ വെക്കുന്നത് കണ്ടോ, ഞാൻ ഈ ചട്ടിയിലാണ്. ഞാൻ അവിയൽ മാത്രം വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടിയാണിത്. ഈ ചട്ടിയിലാണ് ഞാൻ അവിയൽ വെക്കുന്നത്. ആദ്യം നമ്മൾ ഈ അവിയൽ തയ്യാറാക്കാൻ വെജിറ്റബിൾ അല്ല ആദ്യം ഇടണ്ട്. ഒരു ശകലം വെളിച്ചെണ്ണ ഇതിന്റെ അടിയിലോട്ട് ചേർത്ത് കൊടുക്കണം, കാരണം കഷ്ണം അടിക്ക് പിടിക്കാതിരിക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റിൽ ഇടേണ്ട വെജിറ്റബിൾ ചേനയാണ്. ചേനയ്ക്കാണ് ഇതിൽ ഏറ്റവും വേവുള്ളത്. ചേന ഇട്ട് കൊടുത്ത് ഏറ്റവും അടിയിൽ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏത്തക്കായ. ഏത്തക്കായ ഇട്ട് കൊടുത്തു. ഏത്തക്കായ ഇട്ട് കൊടുത്തു. ഏത്തക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം ചേമ്പ്, ചേമ്പും ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ പച്ചക്കറി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനൊന്നിനും വലിയ വേവില്ല, ഇത് അടിയിൽ കിടക്കുന്നത് പെട്ടെന്ന് നല്ലതായിട്ട് തീയിൽ വേവാൻ വേണ്ടിയാണ്. അതിനുശേഷം വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് നമ്മൾ മണ്ടയ്ക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയുടെ മണം നല്ലതായിട്ട് ഈ അവിയലിൽ ഇറങ്ങേണ്ടതാണ്. നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് അരപ്പ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരു കാൽ സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ രണ്ടിത് കണ്ടോ, ഇതുപോലൊക്കെ ഒരു ചെറിയ കപ്പിൽ ഒരു അരപ്പാകം ലേശം വെള്ളം കൂടെ ചേർത്തതിന്റെ നടുക്കോട്ട് ഒഴിച്ചിട്ട് നമ്മളിത് വേവാൻ വെക്കുവാണ്. അങ്ങനെ നമ്മുടെ അവിയല് വേവാനായി അടുപ്പത്ത് വെക്കുകയാണ്. ആരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുക്കറിലൊന്നും വെച്ച് ഇങ്ങനെ കഷ്ണം വേവിച്ചെടുക്കരുത്. ഒരു പാനിൽ വെച്ചിട്ട്, നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിൽ വെച്ച് വെച്ചാലും കുക്കർ വെച്ചിട്ട് ഒരു കാരണവശാലും അവിയലിന്റെ കഷ്ണം വേവിക്കില്ല. അവിയലെന്ന് പറഞ്ഞ് നമുക്ക് കൂട്ടാനല്ലാതെ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. കഴിവതും ഇങ്ങനെ ചട്ടിയിൽ അവിയൽ തയ്യാറാക്കുന്നത് ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടിയിട്ട് 5 മിനിറ്റ് ആയേ.
കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടിയിട്ട് ഒരു തിള വന്നു കണ്ടോ, സൈഡിൽ നോക്കി തിള വന്നു. ആ ടൈമിൽ നമ്മൾ ഈ കഷ്ണത്തിൽ പിടിക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. നല്ല കഷ്ണം പെട്ടെന്ന് വേവത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ കഷ്ണങ്ങളൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ ചേർക്കുകയാണേ. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് പരുവത്തിനായിരിക്കുകയാണ്. ഏത്തക്കായും ഈ ചേനയും, നമ്മൾ ഏത്തക്കായും ചേനയും വെന്തോന്ന് നോക്കിക്കഴിയുമ്പോൾ ബാക്കി കഷ്ണങ്ങൾ വെന്തു എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഒരു കാരണവശാലും എല്ലാവരും മുളക് പൊടി ചേർക്കും അവിയലിനകത്ത് പല സ്ഥലങ്ങളിലും. പക്ഷെ ആ അവിയലിന്റെ ഒരു ഭംഗി, ആ മഞ്ഞ കളർ മാറിയിട്ട് ആ അവിയൽ ഒരു ചുമന്ന കളറായിപ്പോ. അതല്ല അവിയലിന്റെ കളർ, ഒരു മഞ്ഞ കളറാണ് വേണ്ടത്. നമ്മളിപ്പം ഈ കഷ്ണങ്ങളെല്ലാം നാല് സൈഡിലേട്ട് മാറ്റിയതിനു ശേഷം കണ്ടോ, ഞാൻ ചതച്ചെടുത്തേക്കുന്നേ കണ്ടോ, ഇങ്ങനെയാണ് ചതച്ചാണ് എടുക്കേണ്ടത് അവിയലിന് വേണ്ട കൂട്ട്. ഈ ചതച്ചെടുത്ത കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഈ കഷ്ണമെല്ലാം അതിന്റെ മുകളിലേക്ക് നീക്കി വെച്ച് ഒരാവിയുടെ, ഞാൻ ഈ കഷ്ണം വേവാൻ തീ കുറച്ച് 15 മിനിറ്റ് ആണ് എടുത്തത്. ഒരു ലേശം വെള്ളം കൂടെ ഞാൻ ഇടയ്ക്ക് ചേർത്ത് വിടുന്നു കഷ്ണം വേവാൻ വേണ്ടി. ഇനി ഇപ്പൊ ഈ അരപ്പൊന്ന് വേവാൻ വേണ്ടി, പച്ചപ്പ് മാറാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പൊ ചെറിയ തീയില് ഒരു 2 മിനിറ്റോളം ഒന്നിരുന്നോട്ടെ കഷ്ണം അവിയലിന്റെ അരപ്പൊന്ന് വേവാൻ വേണ്ടി. ഇപ്പോൾ നമ്മളുടെ അരപ്പിട്ട അരപ്പെല്ലാം ഒന്ന് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഈ അവിയൽ വൃത്തിക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ റെഡി ആക്കിയിരിക്കുന്നത് നമ്മളുടെ വിഷു സദ്യയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഇതിന് നമ്മൾ ലേശം പച്ച വെളിച്ചെണ്ണ, 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ വിഷു സ്പെഷ്യൽ അവിയൽ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓൾ എന്നുള്ള ബെല്ലൈക്കൺ അമർത്തണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.